ഹായ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു പാസ്തയാണ്. നമ്മുടെ വിദേശത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി കേരളത്തിലെത്തിയ തനി നാടൻ പാസ്ത. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോസ് ഒന്നും വേണ്ട. അപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അര കിലോ മക്രോണിക്ക് എന്തൊക്കെ വേണം അതൊക്കെയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അര കിലോ മക്രോണി, മക്രോണി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് കിട്ടും നമുക്ക്. പക്ഷെ ഞാൻ മേടിച്ചിരിക്കുന്ന ഈ വളഞ്ഞ ചെമ്മീൻ കളൊക്കെ വളഞ്ഞിരിക്കുന്ന ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഏതായാലും കുഴപ്പമില്ല, നല്ല നീളത്തിലുള്ളത് കിട്ടും, വലുത് കിട്ടും, ചെറുത് കിട്ടും, പല ടൈപ്പ് കിട്ടും. അത് ഏതായാലും കുഴപ്പമില്ല, എൻ്റെ കണ്ട ഇതുപോലത്തെ ടൈപ്പാണ്. അപ്പോൾ ഏത് ടൈപ്പിലുള്ളതിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അര കിലോ മക്രോണിക്ക് വേണ്ടത് മൂന്ന് വലിയ കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൂന്ന് വലിയ കിഴങ്ങെന്ന് പറയുമ്പോഴത്തേന് കിഴങ്ങിൻ്റെ ടേസ്റ്റ് മുൻപിൽ നിൽക്കുമ്പോഴാണ് ഈ പാസ്തയ്ക്ക് ഒരു ടേസ്റ്റ് കൂടുതൽ വരുന്നത്. പിന്നെ വേണ്ടത് രണ്ട് ക്യാരറ്റ്. രണ്ട് ക്യാരറ്റ് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ മുറിച്ച് മാറ്റി വെക്കും, ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് കാഷ്നട്ട്. കാഷ്നട്ട് എന്ന് പറയുമ്പോൾ ഒരു 10-20 കാഷ്നട്ട് വേണ്ടി വരും. ഈ കാഷ്നട്ട് എടുക്കുമ്പോഴത്തേന് സൂക്ഷിക്കുക, കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ നന്നായി സൂക്ഷിക്കുക. പിന്നെ 10-20 കാഷ്നട്ട്. ഇതിപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മൾ കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇട്ട് വെക്കുക. അതൊക്കെ ഞാൻ വഴിയെ കാണിക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ്. ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് കൂടുതലോ കുറവോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് തേനാണ്. തേൻ ഓപ്ഷണലാണ്, അതിടണം എന്നൊരു നിർബന്ധവും ഇല്ല. ഇവിടെ പിള്ളേർക്ക് ഇത്തിരി മധുരം മുമ്പോട്ട് നിൽക്കുന്ന ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തേൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ബട്ടറാണ്. ബട്ടർ അത് ഏത് കമ്പനിയുടെ ബട്ടറായാലും കുഴപ്പമില്ല. ഇനിയിപ്പം ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലായാലും മതി. പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ലേ, വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ വേറൊരു ടേസ്റ്റായി പോവും. അപ്പോൾ നമുക്ക് ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഒരു കപ്പ് പാല്. ഇതും നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എടുക്കുകയാണെങ്കിൽ തിളപ്പിച്ച പാലേ എടുക്കാവുള്ളേ. പിന്നെ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇതേ നമ്മൾ സാമ്പാറിനൊക്കെ അരിയത്തില്ലേ ആ ടൈപ്പ് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. അതിനകത്തോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തോട്ട് ആ നിരപ്പ് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കറിനകത്തോട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5-6 വിസിലോളം അടിക്കുന്നത് നല്ലതാണ്, കാരണം ഇത് നമുക്ക് മിക്സിക്കകത്തിട്ട് ഒന്ന് അരക്കേണ്ടതാണ്. അപ്പം നന്നായിട്ട് വേകുന്നതാണ് നല്ലത്. അപ്പം ഞാനിത് അടപ്പിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ബാക്കി വന്ന ക്യാരറ്റ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടിക്കട്ടിയുള്ള ഒരു വലിയ പാത്രം എടുത്തു കൊടുക്കുക. അതിൻ്റെ 3/4 ഭാഗത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞ ഉടനെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ഏതെണ്ണ ആയാലും കുഴപ്പമില്ല, ഈ മക്രോണി വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേനും തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് ആ മേളിൽ ഇങ്ങനെ വെതറി വെതറി കിടക്കും. എണ്ണ കറക്റ്റൊക്കെ ആകുമ്പോഴേ കണ്ട ഇപ്പോൾ ഈ ടൈപ്പിൽ ഇങ്ങനെ കിടക്കണം, എണ്ണ ഇതുപോലെ ഇങ്ങനെ കിടക്കണം, വെതറി വെതറി കിടക്കണം. അപ്പോൾ അത് കറക്റ്റ് ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം തിളയ്ക്കും. പിന്നെ നമ്മുടെ കിഴങ്ങ് കണ്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണം, കാരണം മിക്സിക്കകത്തിടുമ്പോഴത്തേന് നന്നായിട്ട് മയത്തിലരഞ്ഞു വരണം. അതിനുവേണ്ടി ഈ ഒരു പാകത്തിന് കിഴങ്ങും ക്യാരറ്റും വെന്ത് കിട്ടണം. ഇനിയിപ്പം ഞാൻ ഇതിനകത്തോട്ട് ചൂടോടെ ഇരിക്കുന്ന വെള്ളമാണല്ലോ, അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചൂടോടെ ഇരിക്കുമ്പോഴത്തേനും കാഷ്നട്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അതിനുവേണ്ടിയാണ് ഇതിനകത്തിട്ട് ഞാൻ അടച്ചു വെക്കുകയാണ്. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് മക്രോണി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വലിയ തവി കൊണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിലോട്ട് ഇടുന്ന ടൈമിൽ അത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കും. ആ സ്പൂൺ കൊണ്ട് അപ്പോഴേ ഇളക്കി കഴിഞ്ഞാൽ അതൊന്ന് വിട്ടുവിട്ട് കിടക്കും. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും വെന്ത് വരാൻ. ആ സമയം നമുക്ക് നമ്മുടെ കാഷ്നട്ടും കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലോ, അതൊന്ന് 2-3 ട്രിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒറ്റയടിക്ക് അരയ്ക്കാൻ നോക്കല്ല, മിക്സി കേടായി പോവും. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് അരച്ചെടുക്കുക. ആദ്യത്തെ മിക്സി ഞാൻ അരച്ച് കഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഇടാൻ പോകുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് അരച്ച് വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് മിക്സും കൂടെ ഒരുമിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ രണ്ടാമത്തെ മിക്സ് ഞാൻ അരച്ചു. അരച്ചിട്ട് ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി കുക്കറിനകത്ത് ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ മിക്സിക്കകത്തോട്ട് ഇട്ടടിച്ച് മിക്സി ഒന്ന് കഴുകി എടുക്കുകയാണ്. കഴുകി എടുക്കുന്നു പറഞ്ഞാൽ ആ അരച്ചത് തന്നെയാണ്, അത് ഞാൻ ഇതിന് ഈ കൂട്ടിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ക്യാരറ്റും കിഴങ്ങും ഒക്കെ അരച്ച മിക്സി തന്നെയാണ്, അതിനകത്തോട്ട് ഈ കുക്കറിലിരുന്ന വെള്ളം ബാക്കി ഒഴിച്ച് ഒന്ന് അടച്ചെടുത്തെന്നേ ഉള്ളൂ. ഇപ്പം നമുക്കൊന്നും വേസ്റ്റ് ആയിട്ടില്ല. ആ നമ്മൾ ആ മിക്സിക്കകത്തിട്ട് അരച്ച അരപ്പ് മുഴുവൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മക്രോണി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് അരി വാർക്കത്തില്ല, അതുപോലെ നമുക്ക് ഈ മക്രോണി ഒന്ന് വാർത്തെടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഒരു അരിപ്പ് പോലുള്ള പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം വെള്ളം മുഴുവൻ പെട്ടെന്ന് പോയി കിട്ടും. ഇപ്പം മക്രോണി മാത്രമായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് ആ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളം നമുക്ക് കളയാം. മക്രോണി മാത്രമായിട്ടാണ് നമുക്ക് വേണ്ടത്.
ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച ശേഷം വലിയൊരു പാൻ വെച്ച് കൊടുക്കുക. അതിനകത്തോട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക, തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഒരുമാതിരി കരിഞ്ഞ പോലെ ആയിപ്പോവും. തീ കുറച്ച് വെച്ച് വേണം ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഈ ടൈമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെയാണ്. ആ വെളുത്തുള്ളി ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ വെളുത്തുള്ളിയുടെ ഒരു പ്രത്യേക മണമുണ്ടല്ലോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ടാലും നല്ലൊരു മണമാണ്. അപ്പോൾ നമുക്കിനി ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ കാൽ ഭാഗം ക്യാരറ്റ് ഞാൻ മാറ്റി വെച്ചത്. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ളത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്കിനി അരച്ച് വെച്ചാൽ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെക്കുന്ന നല്ലതാണ് ഈ സമയത്ത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞാൽ ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇച്ചിരി തിളപ്പിച്ച പാലാണ്, അതൊന്ന് ഒഴിച്ചു കൊടുത്ത്. ഇനി നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. തേനും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. തേൻ ഇച്ചിരി മധുരമൊക്കെ ഉള്ളത് നല്ലതാണ്. ഈ പനീർ ബട്ടറും ഇതുപോലുള്ളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് തേൻ ഉള്ളപ്പോഴത്തേന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇതിനകത്തോട്ട് തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ തേൻ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സൈഡിൽ ചെറുതായിട്ട് തിളവ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മക്രോണി ഇതിനകത്തോട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കല്ല, ഇട്ട് കൊടുത്താൽ നമുക്കത് മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക, ഇളക്കുക. കുറേശ്ശെ ഇട്ട് കൊടുക്കുക, ഇളക്കുക. എങ്ങനെ ചെയ്യണം? ഒരിക്കലും ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കല്ല. അത് എന്താണേലും അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് ഇപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ എന്തൊരു ഇതാണ്, വായി വെള്ളം വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വൈറ്റ് സോസൊക്കെ ചേർത്ത് കൊടുത്ത പോലെ ഉണ്ടല്ലോ. സാധാരണ ഉള്ളതിന് സോസൊക്കെ ഇട്ടാണ് എടുക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ വൈറ്റ് സോസും വൈറ്റ് ക്രീമും ഒക്കെ ഉപയോഗിച്ച് ചെയ്ത പോലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തനി നാടനായിട്ടുള്ള പാസ്തയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെനിക്ക് പറഞ്ഞു തന്നത് രമ്യ സുരേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടാണ്. എനിക്കും ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് രമ്യയ്ക്ക്, കാരണം ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി അത് തനി നാടൻ രീതിയിലാക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് താങ്ക്സ് രമ്യ.